ഫ്രണ്ട്സ് എല്ലാവർക്കും കുണ്ടൂർ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോപി പറാട്ട ഉണ്ടാക്കുന്നതാണ്. ഈ വർക്ക് ചെയ്യുന്ന പാരൻസിനൊക്കെ പെട്ടെന്ന് ഡിന്നർ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിട്ടാലോ. ആദ്യം ചപ്പാത്തിക്ക് കുഴച്ച് വെക്കണം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുഴച്ച് സെറ്റ് ചെയ്യാൻ കുറച്ച് നേരം അടച്ചു വെക്കണം. അത് കഴിഞ്ഞാൽ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്യണം. ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് വെക്കണം. അതേപോലെ അണിയൻ, അതും അതേപോലെ ഗ്രേറ്റ് ചെയ്യണം. ഇഞ്ചിയും വെളുത്തുള്ളിയും, ജിഞ്ചർ ആൻഡ് ഗാർലിക്ക് ഒന്ന് ചതച്ച് വയ്ക്കുക. ആദ്യം ഗ്രേറ്റ് ചെയ്ത് വെച്ച ഓണിയനും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ഇട്ടിട്ട് ഫ്രൈ ചെയ്യാം. ഫ്രൈ ആയി തുടങ്ങി. അപ്പോൾ ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ കുറച്ചുകൂടി സ്പീഡിൽ അത് ഫ്രൈ ആവും. ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോൾ ഇത്തിരി മഞ്ഞപ്പൊടി, ടെർമറിക്ക്, കൊറിയാണ്ടർ പൗഡർ, മല്ലിപ്പൊടി ഇത്തിരി, മുളക് പൊടി, ഗരം മസാല. നല്ലോണം ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. നമ്മൾ അത് നല്ലോണം ഫ്രൈയും ആവണം. നമ്മൾ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് വെച്ച കോളിഫ്ലവറാണ് ചുടുവെള്ളത്തിലിട്ടിട്ട്. എന്നാലും ഒന്നുകൂടിയും വേഗാനായിട്ട് ഇടണം. കോളിഫ്ലവർ നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ കഴുകിയെടുക്കുക. പോരാത്ത ഉപ്പിട്ട് കൊടുക്കുകയാണ്. നല്ലോണം ചപ്പാത്തിയുടെ ഉള്ളിൽ വെച്ചിട്ട് ഇതാക്കുമ്പോഴും അത് ഒന്നുകൂടിയും ഫ്രൈ ആവും. പോരാ, എന്നാലും ഒന്നുകൂടിയും നമ്മളതൊന്ന് വെന്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുകയാണ്. ക്ലോസ് ചെയ്ത് കുക്ക് ചെയ്യാം നമുക്ക് കുറച്ച് നേരം. ഇപ്പോൾ മുടി തുറന്നു, ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് പൊറോട്ട ഉണ്ടാക്കാം, ആലു പൊറോട്ട. അപ്പോൾ അതിന് കല്ല് വെച്ചേക്കാണ്, ഓൺ ചെയ്തേക്കാണ്, ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തുക. ഇത്രയേ പരത്തേണ്ട ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഈ ഫില്ലിങ്സ്, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് അതിലേക്ക് ഇട്ടിട്ട് വി ആർ ഫോൾഡിങ് ഇറ്റ്. നമ്മുടെ ഇഷ്ടമുള്ള പോലെ ഫോൾഡ് ചെയ്യാം, പക്ഷെ പൊട്ടാൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ നോക്കേണ്ടത്. നല്ല ശ്രദ്ധിച്ച് പരത്തുക. സൈഡിൽ കൂടിയൊക്കെ പൊട്ടി വന്നാലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ അത് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ റെഡി ആയിണ്ട് ആദ്യത്തേത്. അതുപോലെ സെക്കൻഡ് വൺ ചെയ്യുകയാണ്. Thank you.
ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കണം. രണ്ട് സൈഡും നല്ലോണം വേവിച്ചെടുക്കണം. ആദ്യത്തെ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. സെക്കൻഡ് വൺ, ത്രീ ഫില്ലിങ്സ്. അടിഭാഗം കട്ടി വെക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ്, അല്ലെങ്കിൽ പൊട്ടി പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സെക്കൻഡ് വൺ പൊറോട്ടയായി. അങ്ങനെ രണ്ട് പൊറോട്ട, ഇതിൻ്റെ കൂടെ റൈത്ത യൂസ് ചെയ്യാം. അതായത് സാലഡ്, നമ്മുടെ ഓണിയൻ സാലഡ്, തൈര് ഒഴിച്ചിട്ട്, തൈര് പിന്നെ അച്ചാർ, പിക്കിൾ ഒക്കെ നന്നായിരിക്കും. അവരവർക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിനെ, വെറും തൈരായാലും പുളിയില്ലാത്ത നല്ല തൈരായാലും നന്നായിരിക്കും. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും വീഡിയോയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന്. പിന്നെ അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.